സൂര്യയുടെ ഉൾക്കാമ്പ് അഥവാ ഇന്നർ കോർ അതിന്റെ കറക്കം നിന്നുവെന്നും ഇപ്പോൾ അത് എതിർദിശയിൽ കറങ്ങുന്നുവെന്നുള്ള വാർത്തകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടു. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്ന ഒന്നാണ് ഭൂമിയുടെ ആന്തരിക ഘടന. ഭൂമിക്ക് പ്രധാനമായും മൂന്ന് ലയേഴ്സ് ആണുള്ളത്, ക്രസ്റ്റ്, മാന്റിൽ, കോർ. ഏറ്റവും ആദ്യത്തെ ലെയറാണ് ക്രസ്റ്റ്. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ലെയറാണിത്. നമ്മൾ ജീവിക്കുന്നത് ക്രസ്റ്റിലാണ്, അതായത് ഭൂഖണ്ഡങ്ങളും സമുദ്രങ്ങളും ഒക്കെയുള്ള ഉപരിതലത്തെയാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. വളരെ കട്ടി കുറഞ്ഞ ലെയറാണിത്. ഏകദേശം 40 kilometers ആണ് ഇതിൻ്റെ തിക്നെസ്. നമുക്ക് ഏറ്റവും കൂടുതൽ അറിവുകൾ ലഭിച്ചിട്ടുള്ളത് ക്രസ്റ്റിനെ കുറിച്ചാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്താണെന്ന് വെച്ചാൽ, ക്രസ്റ്റിൽ നിന്നും 5000+ kilometers അകലത്തിലാണ് ഇന്നർ കോർ ഉള്ളത്. ഭൂമിയുടെ ഉള്ളിൽ എന്താണെന്നറിയാൻ മനുഷ്യർ നേരത്തെ തന്നെ ശ്രമിച്ചിരുന്നു. എന്നാൽ വെറും 12 kilometers ആഴത്തിൽ മാത്രമാണ് മനുഷ്യനെ കൊണ്ട് കുടിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ ഉണ്ടായ കഠിനമായ താപനിലയും മർദ്ദവും കാരണം ആ ഉദ്യമം അവസാനിപ്പിച്ചു. ക്രസ്റ്റിൽ നിന്നും ഉള്ളിലേക്ക് പോകുന്തോറും താപനിലയും മർദ്ദവും കൂടുന്നു. ക്രസ്റ്റിൻ്റെ താഴെയുള്ള ലെയറാണ് മാന്റിൽ. ഭൂമിയുടെ മാസിൻ്റെ ഏകദേശം 67% മാസം അടങ്ങിയിരിക്കുന്നത് മാന്റിലാണ്. വളരെ ചൂടുള്ള പാറകളുടെ ഒരു പാളിയാണ് മാന്റിൽ. ഇതിൻ്റെ തിക്നെസ് 2900 kilometers ആണ്. മാന്റിലിൻ്റെ താഴെയുള്ള ലെയറാണ് കോർ. കോറിനെ രണ്ടായിട്ട് തിരിക്കാം, ഇന്നർ കോറും ഔട്ടർ കോറും. ഔട്ടർ കോർ ദ്രാവക രൂപത്തിലാണുള്ളത്. പ്രധാനമായും ഇരുമ്പ്, നിക്കൽ എന്നീ ലോഹങ്ങൾ ചേർന്നതാണ് ഔട്ടർ കോർ. ദ്രാവക രൂപത്തിലുള്ള ഭൂമിയുടെ ഒരേ ഒരു പാളിയാണ് ഔട്ടർ കോർ. 2200 kilometers ആണ് ഔട്ടർ കോറിൻ്റെ തിക്നെസ്. ഏകദേശം 4500 to 5500 degrees Celsius വരെയാണ് ഇവിടുത്തെ താപനില. ഇത്രയും ഉയർന്ന താപനിലയിൽ തിളച്ച് വാതകങ്ങളാകേണ്ടിയിരുന്ന ഇരുമ്പും നിക്കലും ദ്രാവകാവസ്ഥയിലായിരിക്കാനുള്ള കാരണം അവിടുത്തെ കഠിനമായ മർദ്ദമാണ്. ദ്രാവകാവസ്ഥയിലുള്ള ഈ ഔട്ടർ കോറിൻ്റെ ഉള്ളിലാണ് ഇന്നർ കോർ ഉള്ളത്. ഇന്നർ കോർ ഖരാവസ്ഥയിലാണുള്ളത്. ഇതും പ്രധാനമായും ഇരുമ്പും നിക്കലും കൊണ്ട് തന്നെയാണ് രൂപീകൃതമായിട്ടുള്ളത്. ഔട്ടർ കോറിനേക്കാളും ഉയർന്ന താപനിലയും മർദ്ദവുമാണ് ഇന്നർ കോറിനുള്ളത്. ഇത്ര കഠിനമായ മർദ്ദമുള്ളതിനാലാണ് ഇന്നർ കോർ ഖരാവസ്ഥയിലുള്ളതെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്നർ കോറും ഔട്ടർ കോറും തമ്മിൽ ഘടനാപരമായി ബന്ധമൊന്നുമില്ല. അതായത് ഇന്നർ കോർ കറങ്ങുന്നതിൻ്റെ കൂടെ തന്നെ ഔട്ടർ കോർ കറങ്ങണമെന്നില്ല. ഇന്നർ കോർ ദ്രാവകാവസ്ഥയിലുള്ള ഔട്ടർ കോറിനുള്ളിൽ സ്വതന്ത്രമായാണ് കറങ്ങുന്നത്. ഭൂമിയിൽ നടക്കുന്ന ഭൂചലനങ്ങളുടെ സൈസ്മിക് വേവുകളെക്കുറിച്ച് പഠിക്കുകയും നിരന്തരമായി വിശകലനം ചെയ്യുകയും ചെയ്തപ്പോഴാണ് ഭൂമിയുടെ ഇന്നർ കോറിന് ചലനങ്ങളുണ്ടെന്ന് മനസ്സിലാകുന്നത്. ഭൂമിയുടെ പല ഭാഗത്തായി സ്ഥാപിച്ചിട്ടുള്ള സൈസ്മോഗ്രാഫുകളിലുള്ള വർഷങ്ങളുടെ പഠനഫലമായാണ് ഭൂമിയുടെ കോർ കറങ്ങുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ കറക്കം 2009 നിന്നുവെന്നും ഇത് ഇപ്പോൾ എതിർദിശയിൽ കറങ്ങുന്നുവെന്നുമാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്തെന്നാൽ, ഇന്നർ കോർ സ്വതന്ത്രമായാണ് കറങ്ങുന്നത് എന്ന് പറഞ്ഞിരുന്നല്ലോ. ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്നുവെന്നും നമ്മൾക്കറിയാം. എന്നാൽ ഈ ഇന്നർ കോർ കറങ്ങുന്നത് ഭൂമിയുടെ അതേ വേഗതയിൽ തന്നെ ആയിരിക്കണമെന്നില്ല. ഭൂമി കറങ്ങുന്ന അതേ ദിശയിൽ തന്നെയാണ് ഭൂമിയുടെ ഇന്നർ കോറും കറങ്ങുന്നത്. എന്നാൽ മുൻപ് ഭൂമിയുടെ കറക്കത്തിനെ അപേക്ഷിച്ച് അതിൻ്റെ ഇന്നർ കോർ കുറച്ച് വേഗതയിൽ കറങ്ങിയിരുന്നു. അതായത് ഭൂമിയുടെ മൊത്തം കറക്കത്തെ അപേക്ഷിച്ച് അതിൻ്റെ ഇന്നർ കോർ കുറച്ച് കൂടുതൽ കറങ്ങിയിരുന്നു. അത് എത്ര ഡിഗ്രി കൂടുതൽ കറങ്ങുന്നു എന്നുള്ളത് വ്യക്തമല്ല. എന്നാലും 1.5 degree എന്നും 3 degree എന്നുമുള്ള പല കണക്കുകളാണ് ശാസ്ത്രലോകം മുന്നോട്ട് വെക്കുന്നത്. അതായത് ഒരു വർഷത്തിൽ ഭൂമിയുടെ മൊത്തം കറക്കത്തിനെ അപേക്ഷിച്ച് അതിൻ്റെ ഇന്നർ കോർ ഏകദേശം 1.5 degree കൂടുതൽ കറങ്ങിയിരുന്നു. എന്നാൽ 2009 ഇന്നർ കോറിൻ്റെ കറക്കം നിന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കറക്കം നിലച്ചു എന്നല്ല അർത്ഥമാക്കുന്നത്, അതിനുണ്ടായിരുന്ന 1.5 degree അധിക കറക്കം നിന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നർ കോർ അതിൻ്റെ എതിർ ദിശയിൽ കറങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് അത് കറങ്ങുന്നതിൻ്റെ വേഗത കുറഞ്ഞു എന്നാണ്. അതായത് ഭൂമിയുടെ വേഗതയേക്കാൾ പതുക്കെയാണ് ഇന്നർ കോർ കറങ്ങുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന്, ഭൂമിയും ഇന്നർ കോറും ഒരേ വേഗത്തിലാണ് കറങ്ങുന്നതെങ്കിൽ കോർ കറങ്ങുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നു. എന്നാൽ കോർ പതുക്കെ കറങ്ങുകയും ഭൂമി വേഗത്തിൽ കറങ്ങുകയും ചെയ്യുമ്പോൾ കോർ എതിർ ദിശയിൽ കറങ്ങുന്നതായി അനുഭവപ്പെടുന്നു. അതുകൊണ്ടാണ് 2009 കോറിൻ്റെ കറക്കം നിന്നു എന്നും ഇപ്പോൾ അത് എതിർ ദിശയിൽ കറങ്ങുന്നു എന്നും പറയുന്നത്. ഈ പ്രതിഭാസം ഓരോ 70 വർഷങ്ങൾ കൂടുമ്പോഴും നടക്കുന്നു എന്നാണ് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത്.
ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത് സ്വാഭാവികമായി നടക്കുന്ന ഒന്നാണെന്നും ഇതിന്റെ ഫലമായി ഭൂമിക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുമാണ് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത്. എന്നിരുന്നാലും ഭൂമിയുടെ ഉൾഭാഗത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നത് ഭൂമിയുടെ നിലനിൽപ്പിൻ്റെ തന്നെ ഒരു ആവശ്യമാണ്. ഭൂമിയിലുണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങൾ, ഭൂചലനങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്നിവയ്ക്കെല്ലാം ഭൂമിയുടെ ഉള്ളിൽ നടക്കുന്ന പ്രതിഭാസങ്ങളുമായി ബന്ധമുണ്ടോ എന്ന് അറിയേണ്ടതിൻ്റെ ആവശ്യകത ഏറെയാണ്. അതറിയാൻ ഇനിയും നമ്മുടെ ശാസ്ത്രലോകം വളരേണ്ടതുണ്ട്.